നേരായ ചോദ്യങ്ങളിലേക്ക് തന്നെ പോവാല്ലോ ലാലേട്ടാ. അതല്ല നല്ലത്, ചോദ്യം ചോദിച്ചോളൂ, ഉത്തരം ഞങ്ങൾ ഇഷ്ടം പോലെ പറയാം. ആശീർവാദിന്റെ സിനിമയിൽ മോഹൻലാൽ കഴിഞ്ഞ പിന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ തോന്നിയത്. കഴിക്കൂ, കഴിച്ചിട്ട് തലവേദന ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമോ നോക്കും. അത് പറ്റും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂപ്പരെല്ലാം ചെയ്യും. നമ്മൾ എത്രയോ തലവേദനകളെ എൻജോയ് ചെയ്യുന്നു. ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, കാരണം ആഗ്രഹിച്ച എനിക്ക് കിട്ടും. എങ്ങനെയുണ്ട് ഇപ്പൊ ജിത്തു ജോസഫുമായിട്ട്? സാധാരണ ഒരു നാലോ അഞ്ചോ മിനിറ്റിൽ കൂടുതൽ മിനിറ്റ് മാത്രമേ ജിത്തു ഒരു ഒരു ആശയം ആദ്യം സംസാരിക്കുന്നു. ഇതിനകത്ത് ഒരു ലൈന പറഞ്ഞ ഏത് ഒരു കഥാപാത്രത്തിലായിരിക്കും ഒരു ആഗ്രഹമുള്ളത്? ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം വരില്ലേ? മലയിക്കോട്ടെ ബാലിപൻ എന്ന് പറയുന്ന ഒരു ഒരു ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി, മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യാസ് നമ്പർ വൺ ലാംഗ്വേജ് അക്കാദമി. നമസ്കാരം. ഇന്ന് പുത്തൻ സിനിമയുടെ വിശേഷം പങ്കുവയ്ക്കാൻ അഞ്ച് അതിഥികളുണ്ട്. നേരായ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ ഇരിക്കുന്നത്. നേരായ ഉത്തരം ഇവർ തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. നേരായ ചോദ്യങ്ങളിലേക്ക് തന്നെ പോകാല്ലോ ലാലേട്ടാ. അതല്ല നല്ലത്, ചോദ്യം ചോദിച്ചോളൂ, ഉത്തരം ഞങ്ങൾ ഇഷ്ടം പോലെ പറയാം. അല്ല, നേരെ എന്നുള്ള സിനിമയുടെ അതിൽ പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത് ചില കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല, സിദ്ദിഖ് അതിന്റെ ഇടയ്ക്ക് എന്താ പറയാൻ പറ്റില്ല. ഞാൻ അടുത്ത മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേട്ടാ. കുറേ ആയി നമ്മൾ തമ്മിൽ ഇരുന്നിട്ട്. നമ്മൾ മരക്കാരന് ശേഷം ഇന്നാണ് ഒരു സിനിമയുടെ പ്രൊമോഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അതേക്കുറിച്ച് കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുകയും ചെയ്തു. നേരെന്ന് സിനിമ വരുമ്പോൾ പ്രേക്ഷകർ ഒത്തിരി പ്രതീക്ഷയുണ്ട്. അത് പ്രസ് മീറ്റിൽ കൃത്യമായി പറഞ്ഞു, അതിർകടന്ന് പ്രതീക്ഷ വേണ്ട, ഒരു ചെറിയ സിനിമ നിങ്ങൾക്ക് തരുന്നു, ഫാമിലിക്ക് കാണാൻ പറ്റിയ സിനിമയെന്ന് പറയുന്നത്. എങ്ങനെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ലാലേട്ടൻ്റെ മനസ്സിലേക്ക് കൂടി എത്തുന്നത്? കഴിഞ്ഞ സിനിമകളുടെ വിജയം അപ്പം അത് അങ്ങനെ കണക്ട് ചെയ്താണല്ലോ പല സിനിമ. പക്ഷെ കഴിഞ്ഞ സിനിമയെ പോലൊരു സിനിമയല്ല എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ദൃശ്യം പോലത്തെ ഒരു സിനിമ എന്ന് പ്രതീക്ഷിച്ച് വരുന്നവർക്ക് അങ്ങനത്തെ സിനിമയല്ല ഇത്. കുറച്ചുകൂടെ റിയലിസ്റ്റിക്, മറ്റൊന്നും റിയലിസ്റ്റിക് എന്നല്ല പറയുന്നത്, ഇത് കുറച്ചുകൂടെ പിന്നെ ഒരു ഒരു റിയലിസ്റ്റിക് അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത്. നമ്മളിതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. ഇപ്പോൾ പല സിനിമകളിലും നമ്മൾ കോടതികൾ കണ്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വിഭിന്നമായി നമ്മളൊരു കോടതിയുടെ സെറ്റ് ഇട്ടിട്ട് ഒരു സാധാരണ നമ്മുടെ സിനിമയിലെ കോടതികൾ പലതും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒന്നും കറക്റ്റല്ല. സിനിമയ്ക്ക് വേണ്ടിയുള്ള കോടതികളാണ്, അതുകൊണ്ട് ആൾക്കാർ അതിലെ അത്ര അതിൻ്റെ മുഖവിലേക്ക് അങ്ങനെ എടുക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലൊരു സിനിമ എന്ന് പറയുന്നത് ശരിക്കൊരു കോർട്ട് റൂം ഡ്രാമ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു കോടതിയുടെ സെറ്റ് ഇടുകയും അതിൽ പാലിക്കേണ്ട ഒരുപാട് നിയമങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 70-75% ഈ സിനിമ കോർട്ടിൻ്റെ അകത്താണ് നടക്കുന്നത്. നമ്മൾ ഏതാണ്ട് ഒരു 10-20% ആ കോർട്ട് പ്രൊസീജിയർ കറക്റ്റായിട്ട് നോക്കിയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് അയ്യോ ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ പറ്റില്ല. കാര്യം പിന്നെ ഒരു വളരെ സോഷ്യൽ ഒരു 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 കമ്മിറ്റ്മെൻറ്റും കൂടാണ് ഈ സിനിമ. കാര്യം നമുക്കൊരു സാധാരണ ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നൊരു ക്രൈമാണ്, വ്യത്യസ്തമായൊരു ക്രൈമിനെ നമ്മളതിൻ്റെ ക്രിമിനലിനെ ചെയ്ത ആളെ പിടിക്കുകയും അത് അയാൾ കോർട്ടിലേക്ക് വരിക, അത് തെളിയിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അതെങ്ങനെ തെളിയിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ കഥ. തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസിന് ഇത് ഇഷ്ടമാകും. കാര്യം ഇത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്നൊരു കഥയാണ്. മറ്റ് പല സിനിമകളിലും വളരെ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇത് ലോകത്തിലെ പല സ്ഥലങ്ങളിലും നടക്കുന്ന ഒരു ക്രൈമാണ്. പക്ഷെ ഈ സിനിമയിൽ ആ ക്രൈമിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത തന്നെയാണ് ഈ സിനിമയുടെ ക്യാച്ച്. അയാൾ അതിലെ കഥാപാത്രം. ഇതിലങ്ങനെ ഒരു ഹീറോ, വില്ലൻ, ഹീറോയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല ഈ സിനിമ, അതിലെ കഥാപാത്രങ്ങളാണ്. അപ്പോൾ ആ കഥാപാത്രങ്ങളിലൂടെ അവരുടെ ഇമോഷനിലൂടെയാണ് ഇത് സഞ്ചരിക്കുന്നത്. സത്യം തെളിയിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യമാണ്.
ചോദ്യം തിയേറ്ററിൽ പോയി കാണാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രഷർ തന്നെയാണ്. നമ്മൾ ആരുമല്ല വിജയ പരാജയം തീരും. ലാലേട്ടൻ ഇപ്പൊ പറഞ്ഞു വെച്ചാലും ഒരു കോർട്ടിന്റെ ഉള്ളിലെ ഡ്രാമ അല്ലെ. നമ്മൾ പറഞ്ഞു ഒത്തിരി കോടതി വാദ പ്രതിവാദങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ കോടതിയിൽ വാദ പ്രതിവാദം സിദ്ദീഖയുടെ ഒത്തിരി സീനുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സിദ്ദീഖ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ വേറിട്ടതായി നിൽക്കുന്നു എന്നാണ് ഞാൻ ഈ സബ്ജക്റ്റിൽ നിന്ന് മനസ്സിലായത്. അത് എങ്ങനെയാണ് ഈ സിദ്ദീഖയുടെ കഥാപാത്രം? അല്ല, സിദ്ദീഖ് വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് അത് എപ്പോഴും ഒരു കോടതിയിൽ വരുമ്പോൾ ജയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ വരുന്നത്. അത് അദ്ദേഹം ജയിക്കുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾ സിനിമ കണ്ടുമ്പോഴേ അറിയുള്ളൂ. ഒരു പക്ഷേ വളരെ ഒരു എന്താണ് ഒരു സീസൺഡ് ലോയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ പക്വതകളും അതിൻ്റേതായിട്ടുള്ള എന്താ പറയേണ്ട മാനറിസങ്ങളും കാര്യങ്ങളും മറ്റ് സിനിമകളിലെ ലോയറെ പോലെ അല്ല ചെയ്തിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പല സിനിമകളും കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ശരിക്കൊരു കോർട്ടിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു അതും കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ശരി. കാര്യം ഈ സബ്ജക്റ്റിന് അത്തരത്തിലുള്ള ഒരു പെർഫോമൻസും അത്തരത്തിലുള്ള ഒരു എന്താ പറയേണ്ട ഒരു ധാരണയും വേണം. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ജിത്തു സാർ കുറേ സിനിമകളായി അല്ലേ, കുറേ സിനിമകൾ പല രീതിക്ക് പല യാത്രയാണ് സിനിമകൾ ചെയ്യുന്നത്. നേരിലേക്ക് എത്തുമ്പം വേറെ രീതിയാണ് ഈ സിനിമ പിടിച്ചിരിക്കുന്നത്. നേരത്തെ സാർ പ്രസ് മീറ്റിൽ പറഞ്ഞ പോലെ ഒരു കോർട്ടിൽ നടക്കേണ്ട എന്താണെന്ന് പോലും നമുക്ക് അറിയില്ലായിരുന്നു. അത് നമുക്ക് നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ കിട്ടിയപ്പോഴാണ്, അഡ്വക്കേറ്റിനെ കിട്ടിയപ്പോഴാണ് അവർ പോകുന്ന റൂട്ടും അഡ്വക്കേറ്റ് പുറകോട്ട് നടക്കാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇത്തരമൊരു സബ്ജക്റ്റ് വേണമെന്ന് ജിത്തു സാറാണ് ആദ്യം ആവശ്യപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെ അടുത്ത് പറയുന്നത്. ഇത്തരമൊരു കഥ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള ഒരു കാരണമുണ്ടാവുള്ളൂ? അല്ല, കഥ വേണമെന്ന് ആവശ്യപ്പെട്ടതല്ല, ഇതെൻ്റെ മനസ്സിൽ ഞാൻ സിനിമയിൽ വന്ന ഒരു കാലഘട്ടം മുതൽ എൻ്റെ മനസ്സിലുള്ളതാണ്. അതുപോലെ പല ആഗ്രഹങ്ങൾ ഇപ്പോഴും ഉണ്ട്, സിനിമയാകാതെ ഫുൾഫിൽ ആകാതെ ഉണ്ട്. അതുപോലെ ഞാൻ കോളേജ് കാലഘട്ടം കഴിഞ്ഞ് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അത്രയോ പഴയ ഒരു കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഒരു കാർട്ടൂൺ ഡ്രാമ ചെയ്യണമെന്ന്. പിന്നെ അത് ഏത് ടൈപ്പ് വേണം, ആദ്യമൊക്കെ മേർഡറും മറ്റേത് അങ്ങനെ ഇങ്ങനെ പല പല കാര്യങ്ങളും ആലോചിച്ചു. പിന്നെ ആലോചിച്ച് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേകതയുള്ളൊരു ക്രൈം കണ്ടു. അപ്പോൾ അതിനകത്തൊരു സാധ്യതയുണ്ട്. സാധാരണ നമ്മളൊക്കെ കേട്ട് ഒത്തിരി കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും കേൾക്കുന്നതുമായ ഒരു ക്രൈമാണ്. പക്ഷെ ആ ക്രൈമിനകത്തൊരു പ്രത്യേകതയുണ്ട്, അതാണ് ഇതിൻ്റെ ക്യാച്ചിങ് പോയിൻ്റ്. അപ്പം ഞാൻ ദൃശ്യത്തിന് വന്നപ്പോൾ ശാന്തിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു ഇത് വന്നാൽ എങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്, എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? അപ്പം അത് ശാന്തി പറഞ്ഞു അതിനെക്കുറിച്ച്. അപ്പം ശാന്തിയും കുറച്ച് റിസർച്ച് ചെയ്തു, ഞാനും കുറച്ച് റിസർച്ച് ചെയ്തു. അപ്പം സാധാരണ ഞാൻ ഒന്നുകൂടെ പറയുന്നത്, സാധാരണ ഉള്ള ഒരു ക്രൈം അതിനകത്ത് തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, സ്പെഷ്യലായി. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ ക്രൈം പലയിടത്തും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പം പല പല രീതിയിലുള്ള സംഭവങ്ങൾ നമ്മൾ കേട്ടു. അപ്പോൾ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കഥയും ഉണ്ടാക്കി, എന്നിട്ട് ഒരു കോർട്ട് റൂം ഡ്രാമ സെറ്റ് ചെയ്തു. അപ്പോൾ അത് ഏത് രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് വന്നപ്പോഴാണ് എനിക്ക് അന്നൊരു വലിയ ആഗ്രഹമായിരുന്നു ഒതൻറ്റിക് ആയിട്ടുള്ളൊരു കോർട്ട് റൂം വേണം. കാരണം ഞാൻ റാം ചെയ്തുകൊണ്ടിരുന്നു, അതിൻ്റെ കോർട്ട് റൂം ചെയ്തുകൊണ്ടിരുന്നപ്പം ശാന്തി അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. അപ്പം ശാന്തി ആ കോർട്ടിൽ പുറകിൽ ഇങ്ങനെ ഒരു കാഴ്ചക്കാരെ പോലെ ഇരിക്കുന്നത്. അപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇതിൻ്റെ വിറ്റ്നസ് അല്ല വിറ്റ്നസ് അല്ല പ്രതി ഇരിക്കും അല്ലെ, പ്രതിക്കൂട് ഇതിൻ്റെ പൊസിഷൻ കറക്റ്റ് അല്ല കേട്ടോ എന്ന്. അയ്യോനാൽ ഈ സിനിമയിലൊക്കെ ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്, ശരിക്കും ഇങ്ങനെയല്ല. പക്ഷെ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ദൃശ്യം വന്നപ്പോൾ ഞാനത് മാറ്റി, ആ സീനും ഞാൻ ശാന്തി കൊണ്ട് തന്നെ എഴുതിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഒതൻറ്റിക് ആയിട്ട് ഈ പ്രൊജക്റ്റിൽ വരുമ്പോൾ ചെയ്യണം എന്നാണ്. അതുകൊണ്ട് ഇതൊരു മാക്സിമം ഒതൻറ്റിക് ആയിട്ടുള്ളൊരു കോടതി കൊണ്ടുവരണം. കാരണം ഇതിനെ പറ്റി പല ഗുണങ്ങളുണ്ട്. പ്രേക്ഷകർ പലരും കോടതി കണ്ടിട്ടില്ല, സിനിമയിലുള്ളവർ അല്ല സിനിമ കാണുന്നവർ, അവർ കണ്ടിരിക്കുന്ന സിനിമയിലെ കോടതിയാണ്. അപ്പോൾ അവർക്കൊരു കോടതി കാണിച്ചു കൊടുക്കുകയാണ്, അതിനകത്തൊരു സീരിയസ് ആയിട്ടുള്ളൊരു ക്രൈം, അതിൻ്റെ വാദപ്രതിവാദങ്ങൾ എങ്ങനെയൊക്കെ നടക്കുന്നു. പിന്നെ കോടതിയിൽ വക്കീലന്മാർ ഒത്തിരി അഭ്യാസം കാണിക്കും ജയിക്കാനും അതിനെ പ്രതിരോധിക്കാനും. അതെല്ലാം കൂടെ ശാന്തിയുടെ സഹായത്തോടെ ക്രോസ് ചെയ്യുന്നതിന് ചില രീതികളുണ്ട്, ഇവരെ ചില തന്ത്രങ്ങളുണ്ട്. അപ്പോൾ ശാന്തിക്ക് അറിയാവുന്ന തന്ത്രങ്ങളൊക്കെ ശാന്തിനകത്ത് കയറ്റിവിട്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റി. കാരണം ഒരു കോടതിയിൽ മജോറിറ്റിയും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു നമുക്ക് വിരസത തോന്നാം, വിരസത ഉണ്ടാവാൻ പാടില്ല, അത് വേറൊരു ചലഞ്ച്. അങ്ങനെ ഇതൊരു ഒരു ഔട്ട് ആൻഡ് ഔട്ട് നല്ലൊരു കോർട്ട് റൂം ഡ്രാമ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അതിനകത്തേക്ക് നമ്മളൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടുവന്ന് ഇമോഷൻസ് കൂടെ ഫില്ല് ചെയ്ത് നല്ലൊരു സിനിമയാക്കി വെച്ചു. അപ്പം അങ്ങനെയാണ് ശരിക്കും നേരെന്ന് പറയുന്നൊരു ഇതിലേക്ക് എത്തുന്നത്. ഈ പണ്ട് പഴഞ്ചൊല്ല ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറയും. ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്ററിനെ കുറിച്ച് ഒരു പിടിക്ക് മൂന്ന് പക്ഷി എന്ന് പറയും. അതിന് കാരണമുണ്ട്. ദൃശ്യത്തിൻ്റെ അവിടെ എത്തിയിട്ട് അത് സബ്ജക്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അന്ന് അഭിനയിപ്പിച്ചു അല്ലേ,
അന്ന് 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 സബ്ജക്ട് നോക്കാൻ വിളിച്ച ഒന്ന് ഒന്ന് അഭിനയിപ്പിച്ചു. അന്ന് തന്നെ ഒരു സ്ക്രിപ്റ്റ് എഴുതാൻ ഒരു അവസരം തന്നു. അതാണ് ഞാൻ ഒരുപിടിക്ക് മൂന്ന് പക്ഷി എന്ന് പറഞ്ഞത്. അഭിനയിപ്പിച്ചത് തന്നെ ഈ സ്ക്രിപ്റ്റ് എഴുതിപ്പിക്കാൻ ഒറ്റ ലക്ഷ്യം കൊണ്ടാണ്. ഒറ്റ ലക്ഷ്യം കൊണ്ടായിരുന്നു അല്ലേ? സിദ്ദീഖ് പറഞ്ഞല്ല, ലാലേട്ടൻ സിദ്ദീഖ് ആകുമ്പോൾ പ്രഷർ ഇരുകൈ നീട്ടിയ ഒത്തിരി ഒത്തിരി സിനിമകളുണ്ട് അല്ലേ. വീണ്ടും നിങ്ങൾ ഒന്നിക്കുകയാണ്. എനിക്കിപ്പോഴും മനസ്സിലാവുന്നത് ഗബ്ബൊന്നും കിട്ടിയില്ല എന്ന് ലാലേട്ടൻ പറയുന്ന സാധനമാണ് എനിക്ക് ഓർമ്മ വന്നത്. ആ ഓർമ്മ വരുമ്പോൾ ഈ സിനിമയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഗബ്ബടിക്കുമോ? പിന്നെ ഓരോ സിനിമയിലും എത്തുമ്പോഴും ഞങ്ങൾക്ക് ഒരൊറ്റ ആഗ്രഹമല്ലേ ഉള്ളൂ, ഗബ്ബടിക്കണം. ഈ ഒന്നിച്ച് അഭിനയിച്ചതിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ലാലിനെ അറിയില്ല എന്നാണ്. അതായത് ഒരു കുറച്ച് രസകരമായ ഒരു കാര്യം പറയാം. ഈ അടുത്ത് ഋഷഭ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു സെന്നെ വിളിച്ചല്ലോ ഡയറക്ടറെ കൊടുക്കാം. അപ്പോൾ ആ സിനിമയിൽ ലാല അഭിനയിച്ചൊരു തെലുഗു അല്ലേ, തെലുഗു സിനിമയാണ് ഋഷഭ. അപ്പോൾ അതിൽ എൻ്റെ അടുത്ത് റോൾ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവർ വിളിച്ചു. അപ്പോൾ ആദ്യം കുറച്ച് ദിവസം മതി, പിന്നീട് പോയിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് അഭിനയിക്കണം. പക്ഷെ അവർ പെർട്ടിക്കുലർ ഡേ ആണ് ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ആ ദിവസം ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല എനിക്ക് ആ ഒരു. അപ്പോൾ ലാലൻ്റെ അടുത്ത് പറഞ്ഞു നല്ല ഇമ്പോർട്ടൻറ്റ് റോളാണ് വന്ന് അഭിനയിച്ചതെന്നാണ്. ഞാൻ വരാം, എനിക്ക് വന്ന് അഭിനയിക്കാനൊക്കെ താല്പര്യമാണ്, ഞാൻ ഡയറക്ടറെ കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്ടർ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചു, സർ വരണം, ഈ ഒരു ഒരു പെർട്ടിക്കുലർ ഡേ മാത്രം ചോദിക്കാമായിരുന്നു അവർ, ബാക്കി അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ വരാം. ഇല്ല, അന്നത്തെ ദിവസമാണ് ബാക്കി ഒരുപാട് കോമ്പിനേഷൻസ് ഉള്ളത്. സാർ അത് ഞങ്ങൾ വരണമെന്ന് പറയാനുള്ള പ്രധാന കാരണം, സാറിന് വേണമെന്ന് പറയാനുള്ള കാരണം, ലാൽ സാറും സിദ്ദീഖ് സാറും അഭിനയിച്ച പടങ്ങളെല്ലാമേ പെരിയ ഹിറ്റ്. അവിടെ അവരത് എത്തിയിരിക്കുന്നത് രാവണ പ്രഭു, ദൃശ്യം, അപ്പം നിറയെ ഹിറ്റ്സ് ഇരിക്കു സാർ. അപ്പം അതുമാതിരി ഇതും ഒരു ഹിറ്റാവേണമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ന്യൂസ് അവിടെ എത്തിയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഭയങ്കര. പക്ഷെ എൻ്റെ നിർഭാഗ്യവശം എനിക്ക് അത് പോകാൻ പറ്റിയില്ല. പിന്നെ ഈ കോർട്ടിനെ പറ്റി പറഞ്ഞപ്പോഴേ ഒരു കാര്യം പറയണമെന്ന് തോന്നിയത്, ഈ നമ്മൾ പല കോടതികളിലും സിനിമയിൽ കാണിക്കും. ഇപ്പം ജിത്തു പറഞ്ഞില്ലേ പ്രതിക്കൂട് എവിടെയാണ് കോടതിയിൽ വെക്കേണ്ടതെന്ന് ജിത്തുവിന് അറിയില്ല. കാരണം എന്ന് വെച്ചാൽ ജിത്തു കോടതി പോയിട്ടില്ല. അപ്പം ഞങ്ങൾ സിനിമയിൽ കോടതി കാണിക്കുന്നത് തെറ്റിപ്പോകുന്നത് ഞങ്ങൾ സിനിമയുമായി ബന്ധപ്പെട്ട ആളുകൾ അധികം കോടതി കയറാത്തതുകൊണ്ടാണ്. അപ്പോൾ പൊതുവെ വക്കീലന്മാരെ നമ്മൾ കാണുമ്പോൾ കളിയാക്കും, നിങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്ന കോടതിയൊക്കെ ഭയങ്കര തെറ്റാട്ടോ. ഞാൻ പറയും ബാക്കിയൊക്കെ ശരിയാണല്ലോ, കോടതി മാത്രമല്ല ഉള്ളു. അപ്പം അത് കോടതിയിൽ അങ്ങനെയല്ല, അങ്ങനെയല്ല വക്കീലന്മാർ വാദിക്കുന്നത്. ഇതാണ് സത്യം, ഇതാണ്. നമ്മൾ വേറൊരു സിനിമയിൽ കണ്ട ഒരു കോടതിയെ അനുകരിക്കാനോ അല്ലെങ്കിൽ അത് കോപ്പി ചെയ്യാനോ അറിയുള്ളൂ, ഇത് കോടതി കയറി ഇറങ്ങുന്ന ആളുകളല്ല. അപ്പം ഞങ്ങളത് തെറ്റിപ്പോകുന്നത് നമ്മുടെ തെറ്റുകൊണ്ടല്ല, ഞങ്ങൾക്ക് കോടതി കാണാനുള്ള ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണ് അങ്ങനെ പല കോടതികളും. കോടതി കാണാനുള്ള അവസരം കിട്ടാതിരിക്കട്ടെ. അതെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പിന്നീട് കോടതിയുമായി ബന്ധപ്പെട്ട് ഇതുപോലെ വക്കീലന്മാരും കോടതിയെ പറ്റി അറിവുള്ള ആളുകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളത് പരമാവധി നാച്ചുറലാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഗപ്പടിക്കാൻ തന്നെയാണ് നമ്മൾ ഈ സിനിമ കൊണ്ടുവരുന്നത് എന്നാണ് ആഗ്രഹം. ഗപ്പടിക്കാനെന്ന ആഗ്രഹത്തോടുകൂടിയാണ് കളത്തിൽ ഇറങ്ങി കളിക്കുന്നത്. പിന്നെ കളി എങ്ങനെ വരും, കാണികൾ എങ്ങനെ അത് സ്വീകരിക്കും, അതനുസരിച്ച് എങ്ങനെ ഗപ്പടിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ആകാംക്ഷയിലും ഒരു വേവലാതിയിലാണ് ഞങ്ങളെല്ലാവരും. തീർച്ചയായിട്ടും അത് ഗപ്പടിക്കാൻ തന്നെ സാധിക്കട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആന്റണി ചേട്ടാ, എന്തുണ്ട് വിശേഷം? സുഖം. സുഖമല്ല. ആന്റണി ചേട്ടനിലേക്ക് ഞാൻ പത്രസമ്മേളനം, ആന്റണി ചേട്ടനിലേക്ക് എത്താനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഫോൺ വിളിച്ചാൽ മതി എന്ന് ലാലേട്ടൻ പറഞ്ഞു. ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ആനും കേട്ടോ, ഞാൻ വിളിക്കാറുണ്ട്. സ്ക്രിപ്റ്റ് പറയാനൊന്നും അല്ല കേട്ടോ, അല്ലാതെ വിളിക്കുന്ന. ആന്റണി ചേട്ടൻ ഒരു കഥ കേൾക്കുമ്പോൾ ഈ കഥ എനിക്ക് തന്നെ ചെയ്യാം എന്ന് തോന്നുന്ന സംഭവം ഏത്, എങ്ങനെയാണത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നത്? ഞാൻ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് മോഹൻലാൽ സാറ് ആ സിനിമയിൽ ആ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ മോഹൻലാൽ സാർ ആ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എന്നിലെ പ്രേക്ഷകൻ എനിക്ക് തൃപ്തി തരുന്ന ഒരു സിനിമയാണ് അതെന്ന് തോന്നുന്ന സമയത്ത് എനിക്കത് എനിക്ക് ആ സിനിമ നിർമ്മിക്കാം എന്ന് തോന്നുക സാധാരണഗതി. അതാണ് അങ്ങനെയാണ് ഞാൻ സിനിമയിലേക്ക് പോകുന്നത്. അത് അതിപ്പോൾ നമ്മൾ വേറൊരാളെ നിർമ്മിക്കുന്നൊരു സിനിമയാണെങ്കിലും മോഹൻലാൽ സാർ അത് ചെയ്യുന്ന സമയത്ത് നമുക്കിടെ പ്രേക്ഷകനത് എന്നിലെ പ്രേക്ഷകനത് ഭയങ്കര ഇഷ്ടമുണ്ടാകുന്നു എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സിനിമ കൂടുതലും സംഭവിക്കുന്നത്. ഒരു സബ്ജക്റ്റ് കേൾക്കാൻ എത്ര ഒരു സിറ്റിംഗ് വേണ്ടി വരുന്നുണ്ട് ആന്റണി ചേട്ടൻ ഒരു സബ്ജക്റ്റ് കേൾക്കാൻ? അത് നമുക്ക് വിശ്വാസമുള്ള, നമുക്ക് സ്നേഹമുള്ള മോഹൻലാൽ സാറിനെ വിശ്വസിച്ച് ഒരു ആളുടെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരാളാണ് അപ്പുറത്ത് കഥ പറയുന്നതെങ്കിൽ നമ്മൾക്ക് കേട്ട് നമ്മളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ള ഒരു ആളായിരിക്കും നമ്മളോട് ഇത് സംസാരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ യാത്ര ചെയ്യാൻ കൂടുതൽ താല്പര്യമുള്ള ആളായിരിക്കും. ലൊക്കേഷനിലൊക്കെ പോകാറുള്ള ഒരു വ്യക്തി തന്നെയാണ്. അല്ല, അങ്ങനെയുള്ള താല്പര്യമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരിലൂടെ സിനിമയിലേക്ക്. ഇപ്പോൾ ജിത്തു ജോസഫുമായിട്ട് നമ്മൾ സിനിമയുടെ കഥ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഒരു 4-5 മിനിറ്റിൽ കൂടുതൽ മിനിറ്റ് മാത്രമേ ജിത്തു ഒരു ഒരു ആശയം ആദ്യം സംസാരിക്കുന്നത്. ഇതിനകത്ത് ഒരു ലൈൻ പറയുമ്പോൾ, ഒരു ലൈൻ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാനിത് മോഹൻലാൽ സാറിൻ്റെ അടുത്ത് സംസാരിച്ചാൽ സാറിന് ഇഷ്ടമാകാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് ചിന്തിക്കും.
അതിന് സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നിയാൽ ഞാനത് സ്വാഭാവികമായിട്ടും ജിത്തുവിൻ്റെ അടുത്ത് രണ്ടാമത് ഞാൻ സംസാരിക്കാം, എനിക്കത് സംസാരിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ലാൽ സാറിൻ്റെ അടുത്ത് ഞാൻ ആ കാര്യം എനിക്ക് ചില കഥകൾ നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ജിത്തു പ്രത്യേകിച്ചും ജിത്തുവിൻ്റെ സബ്ജക്റ്റുകൾ എനിക്ക് തന്നെ കുറച്ചുകൂടെ ജിത്തുവിൻ്റെ മനസ്സിൽ നിന്ന് ജിത്തു പറയാത്തത് പോലും ഇൻക്ലൂഡ് ചെയ്ത് എനിക്ക് സംസാരിക്കാൻ സാധിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ അതുപോലെ ഒന്നും ആയിരിക്കില്ല സിനിമ, പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ സംസാരിച്ച് പോകാറുണ്ട്. അങ്ങനെ ഇതുവരെ അങ്ങനെ ചെയ്ത കാര്യങ്ങളെല്ലാം ശരിയായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ സംസാരങ്ങളൊക്കെ ലാൽ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ ലാൽ സാർ വീണ്ടും ജിത്തുവായിട്ടിരുന്ന് കേൾക്കാറുണ്ട്. അങ്ങനെയുള്ള സിനിമകൾ മുൻപോട്ട് പോയിട്ടുണ്ട്, അത് ഒരുപാട് വിജയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്തോഷം ഈ സിനിമയുടെ കഥ കേട്ടപ്പോഴും എന്ന് തോന്നിയിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലേക്കും യാത്ര ചെയ്തത്. തീർച്ചയായിട്ടും ഈ സിനിമയും അങ്ങനെ തന്നെ വിജയത്തിലേക്ക് എത്തട്ടെ. ആദ്യമായും പറഞ്ഞതുപോലെ സ്ക്രിപ്റ്റ് എഴുതാൻ പറയുന്നു, നിങ്ങൾ തമ്മിൽ കുറേ വണ്ടിയിലൊക്കെ ഇരുന്ന് ഫോൺ ചെയ്ത് സംസാരിച്ചെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്ര സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞപ്പോൾ ലാൽ സാറാണ് അഭിനയിക്കുന്നത്, ലാലേട്ടൻ അഭിനയിക്കുന്നു, ജിത്തു ജോസഫ് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ ഡയറക്ടർ ഡയറക്റ്റ് ചെയ്യുന്നു, ആശീർവാദ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മൾ എഴുതുമ്പോൾ നമുക്കൊരു ഭയപ്പാടുണ്ടായിരുന്നു, ഇവരാണല്ലോ. അല്ല ഇല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഈ പ്രൊമോഷൻസ് അടക്കുമ്പോഴേക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അങ്കലാപ്പോ ഭയമോ ഒക്കെ വരുന്നത്, അതുവരെ ഒന്നുമില്ല. അപ്പൊ ശരിക്കും ഈ സിനിമ തുടങ്ങുമ്പോൾ വൺ ലൈൻ അതൊന്ന് ഡെവലപ്പ് ചെയ്യുന്നു, ക്യാരക്ടറൈസേഷൻ വരുന്നു, അത് കഴിഞ്ഞപ്പോഴേക്കും ലാലേട്ടൻ വിജയമോഹൻ അതിനകത്തേക്ക് ആകുന്നു. പിന്നെ ഓരോരോ കഥാപാത്രങ്ങളൊക്കെ വരുന്നത് പിന്നീടാണ്, ഓരോ ക്യാരക്ടറൈസേഷൻ കൊടുത്തിട്ട് ഇത് ആരാണ്. ഇപ്പം സിദ്ദിഖിയുടെയൊക്കെ കഥാപാത്രം, സിദ്ദിഖി ആദ്യം ഈ സിനിമ കാണുമ്പോൾ അറിയും, സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു അവസരം ഉണ്ടെങ്കിൽ അത് പറയാം. ആദ്യം വേറൊരു കഥാപാത്രത്തിലേക്കായിരുന്നു, അത് കഴിഞ്ഞ് സിദ്ദിഖിയുടെ കഥാപാത്രത്തിന് ഞങ്ങൾ വേറെ ആൾക്കാരെ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ ഉണ്ട്, ഇല്ല ഇത് ഇല്ല ഇത് സിദ്ദിഖി തന്നെയാണ്, സിദ്ദിഖി അല്ലാണ്ട് ഇത് പറ്റില്ല, നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ ഒന്ന് മാറ്റി നോക്കാം, വെറുതെ ഒരു ശ്രമമാണ്. ശ്രമം ഒരു ഒരു മണിക്കൂറിൽ തന്നെ ആ ശ്രമം ഉപേക്ഷിച്ച് സിദ്ദിഖിയിലേക്ക് മടങ്ങുകയാണ്. ഞാൻ സിദ്ദിഖിയോട് പറഞ്ഞു, ആ സ്പേസ് ഒന്നും നമുക്ക് വേറെ ചിന്തിക്കാൻ പറ്റില്ല, പക്ഷെ ഇവരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഭയമല്ല, റെസ്പോൺസിബിലിറ്റിയാണ്, അത് അതൊരു ഉത്തരവാദിത്തമായിട്ട് മാറുവാണ്. ഇപ്പോൾ ഡയലോഗ്സ് എഴുതുമ്പോഴൊന്നും ഇത് മോഹൻലാൽ എന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ നടൻ ചെയ്യാൻ പോകുന്നു പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ഡയലോഗ്സ് അല്ല എഴുതാൻ പറ്റുക. ഇത് സിദ്ദിഖ് എന്ന് പറയുന്ന നടനാണ് അത് പറയാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല. പക്ഷേ നമ്മളല്ലാണ്ട് ഓക്കെ, അഡ്വക്കേറ്റ് വിജയ് മോഹൻ ഇതാണ് പറയുന്നത്, അദ്ദേഹത്തിന്റെ ക്യാരക്ടറൈസേഷനും ആ ഗ്രാഫും അതാണ്. അദ്ദേഹം പല സമയത്ത് പറയുന്ന ഡയലോഗ്സിന്റെ മോഡുലേഷനും ഡയലോഗ്സിനും എല്ലാം വ്യത്യാസമുണ്ട്, സിനിമ കാണാൻ പറയാം. സിദ്ദിഖിയുടെ കഥാപാത്രം, പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഇത് വായിക്കുമ്പോഴാണ് അയ്യോ സിദ്ദിഖിയുടെ കഥാപാത്രമാണ് ഇതൊക്കെ പറയുന്നത് അല്ലേ, വിജയമോഹൻ ഇതാണ് പറയുന്നത്. അങ്ങനെയല്ല പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും. പിന്നെ സാർ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അത് സാറിൻ്റെ നിന്ന് കിട്ടിയ പാഠമാണ്. സാറ് പറയും, മേഡം താൻ ഇതാണ് നമ്മുടെ കഥ, ഒരിക്കലും ഇന്ന ഇന്ന ആൾക്കാരാണ് അതിനകത്ത് വരുന്നത്, അവർക്കതെന്ത് തോന്നും, അവർക്ക് ഇതെന്ത് തോന്നും, അത് അങ്ങനെ അങ്ങനെ ഒരു സാധനം തലയിലേക്ക് വരരുത്. ആ ക്യാരക്ടർ, ക്യാരക്ടറിന് എന്താണ് ചെയ്യാനുള്ളത്, ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യുമോ അതിനനുസരിച്ചുള്ള ഡയലോഗ്സ് ആണ് വേണ്ടത്. പിന്നെ എന്ത് രീതിയിൽ ഞാൻ ഡയലോഗ്സ് ആരും വിളിച്ച് എഴുതി, 100 പേജുകളിൽ നിന്നൊക്കെ സാറിങ്ങനെ വെട്ടി വെട്ടി തല്ലി പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ആ സിനിമയ്ക്ക് ആ മേക്കിങ്ങിനും പറ്റുന്ന ഡയലോഗ്സ് മാത്രമാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത്തരം ഡയലോഗുകളാണ് സെലക്ട് ചെയ്ത് ഇവര് കോർട്ടിൽ വാദിക്കുന്നതും. വാദിക്കുന്നത് കാരണം ഇപ്പം നേരത്തെ പറഞ്ഞു, പല സിനിമകളിലും കോടതി വരുന്നുണ്ട്. ഇപ്പം ഒത്തിരി ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ടുള്ള കോടതികൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ കോർട്ട് റൂം എന്ന് പറയുമ്പോൾ ആ സിനിമകളും അതിലെ ക്യാരക്ടേഴ്സ് പറഞ്ഞു. എനിക്കും ആസ് ആൻ എന്റർടൈൻമെന്റ് ലവർ എനിക്ക് ആ സിനിമ കാണാൻ വളരെ ഇഷ്ടമാണ്. അതൊരു സർക്കാസ്റ്റിക് മോഡാണ്, അങ്ങനെയുള്ള കോടതികളുണ്ട്. അതൊരു മജിസ്ട്രേറ്റ് കോർട്ടിലാകാം, അല്ലെങ്കിൽ ഈവൻ ഹൈക്കോടതിയിൽ പോലും അങ്ങനെയുള്ള ജഡ്ജും വക്കീലന്മാരും ഒക്കെ തമ്മിൽ നർമ്മ സംഭാഷണങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഒരു ഹീനിയസ് ആയിട്ടുള്ള ഒരു ക്രൈം നടക്കുന്ന ഒരു ട്രയൽ കോർട്ടിലെ വിചാരണ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ വിചാരണ ഒരു വക്കീൽ അത് ചോദ്യം ചോദിക്കുമ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന വക്കീൽ അവിടെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. ആ ചോദ്യത്തിൽ നിന്ന് വിട്ടുപോയാൽ തീർന്നു. ജഡ്ജും വളരെ ശ്രദ്ധിച്ചിരിക്കണം, ഇത് റെക്കോർഡ് ചെയ്യണം. ചില സമയത്ത് സാക്ഷികൾ പറയുന്ന ചില ഉത്തരങ്ങൾ ചിലപ്പോൾ ന്യായാധിപനെ തന്നെ വളരെയധികം ആകുലതപ്പെടുത്തും. അല്ല അത് അപ്പൊ വക്കീൽ പറയാം, അത് വേണ്ട, പറഞ്ഞത് എഴുതിയാൽ മതി. എല്ലാവരും ആ ഇരിക്കുന്ന ഒരു ഒരു വക്കീൽ വാദിക്കുന്നു, അദ്ദേഹത്തിന്റെ ടീമുണ്ട്. ഇപ്പൊ സിദ്ദിഖിയൊക്കെ വാദിക്കുന്ന സമയത്ത് കാണാം, അദ്ദേഹത്തിന്റെ ഒരു ടീമുണ്ട്. ആ ടീമിൽ ഓരോ വ്യക്തിയും ഇദ്ദേഹം ചോദിക്കുന്നത് അവർ ഉത്തരം പറയുന്നതും ഓപ്പോസിറ്റ് ഭാഗം അഡ്വക്കേറ്റ് വിജയമോഹൻ എന്താണ് അവിടെ ബിഹേവ് ചെയ്യുന്നത്, അഡ്വക്കേറ്റ് വിജയമോഹന്റെ ഓരോ മൊമെന്റ് ഇവിടുന്ന് ശ്രദ്ധിച്ചിരിക്കണം, ഒരു നിമിഷം കണ്ണെടുക്കാൻ പാടില്ല. അതുപോലെ പ്രേക്ഷകർ ഇരുന്നേ പറ്റൂ തിയേറ്ററിൽ, ഓരോ ചോദ്യങ്ങൾക്കും അതിന്റെ അർത്ഥമുണ്ട്, ആ ചോദ്യത്തിന്റെ മോഡുലേഷനിൽ വ്യത്യാസമുണ്ട്. ഇപ്പം വിജയമോഹനും സിദ്ദിഖി ചെയ്യുന്ന ക്യാരക്ടറും ഒക്കെ ആ ചോദ്യം ചോദിക്കുമ്പോൾ ഓരോ ചോദ്യത്തിലും മോഡുലേഷൻ ഉണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഞാൻ എഴുതി വെച്ചപ്പോൾ ഞാൻ കൺസീവ് ചെയ്ത ഒരു മോഡുലേഷൻ ഉണ്ട്. സാറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ സാർ ചില ചോദ്യങ്ങളൊക്കെ മാറ്റി ഗംഭീരമായ ഞാനൊന്നും സാറൊരു വക്കീലായിരുന്നെങ്കിൽ ഇതിനപ്പുറം ചോദിച്ചേനെ, അങ്ങനെ സാറിൻ്റെ കുറേ ചോദ്യങ്ങളുണ്ട്.
അതിന്റെയൊക്കെ ആ ചോദ്യങ്ങളുടെ അർത്ഥമുണ്ട്. ഇവരത് ചോദിക്കുന്ന മോഡുലേഷൻ ഉണ്ട്. ആ മോഡുലേഷൻ ഒന്ന് മാറിയാൽ ചോദ്യത്തിന്റെ അർത്ഥം മാറും, പ്രതീക്ഷിക്കുന്ന ആൻസർ കിട്ടില്ല. അപ്പൊ അതിലൊക്കെ നമ്മൾ എഴുതി വെച്ചാലും കൺസീവ് ചെയ്തതിനൊക്കെ എത്രയോ പടി മുകളിലാണ് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത് കാണാൻ സാധിക്കുമ്പോഴാണ് ഇതെന്തൊക്കെയാണെന്ന് കൃത്യമായി ഇപ്പം പറഞ്ഞത് വെച്ചത് നമുക്ക് കാണാൻ കഴിയുള്ളൂ. ലാലേട്ടൻ ഈ പറഞ്ഞത് ഇപ്പം ആന്റണിച്ചേട്ടൻ ഇപ്പൊ പറഞ്ഞൊരു കാര്യത്തിൽ നിന്ന് തുടങ്ങാന്ന്. ആന്റണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ഒന്ന് പറയുകയാണല്ലോ, അത് കൊള്ളാം ലാൽ സാറേ എന്ന് പറയാണ്. പിന്നെയാണ് ലാലേട്ടൻ കഥകൾ കേൾക്കുന്നത്. ഏതെങ്കിലും സബ്ജക്ട് നമുക്കത് പോയല്ലോ, ഞാൻ അഭിനയിക്കാതെ പോയല്ലോ, എനിക്ക് ഡേറ്റ് ക്ലാഷ് ആയിട്ട് പോയെന്ന് അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച സിനിമകളുണ്ടോ? എനിക്കത് ചെയ്യാമായിരുന്നു, പക്ഷെ നമ്മുടെ ഡേറ്റിന്റെ വിഷയം കൊണ്ട് മാറിപ്പോകുന്നതായിരിക്കുമല്ലോ ചിലപ്പോൾ. എനിക്ക് പറയാൻ എടുത്തു പറയാനുള്ള സിനിമകളൊന്നും ഇല്ല. കാര്യം നമുക്കൊരു സിനിമ വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയാമല്ലോ, അത് ഡേറ്റിൻ്റെ വിഷയത്തിലേക്ക് പോയില്ല. ഇപ്പോഴും കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ സിനിമകൾ തന്നെയാണ് ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ്, നമുക്ക് നമ്മുടെ സൗകര്യത്തിന് സിനിമകൾ ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനുള്ള സിനിമകൾ ചെയ്യാം. ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ നമ്മൾ സഹിച്ചാൽ മതി. മറ്റുള്ളവരുടെ സൗകര്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവും. ഒരു കഥ കേട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് സങ്കടമാകും, അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് സങ്കടമാകും. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അയ്യോ ഇത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഇതുവരെ ചിന്തിച്ചിട്ട്, അങ്ങനെ ചിന്തിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചിന്തിക്കാറില്ല. നമുക്ക് ഒരു സിനിമ എന്ന് പറയുന്നത് ഇപ്പം നേരുന്ന ഒരു സിനിമ, നാളെ നേരുന്ന ഒരു സിനിമ ചെയ്യണം എന്നാഗ്രഹിച്ചിരുന്നാൽ പറ്റില്ലല്ലോ. അതിന് ഒരാൾ എഴുതി അത് ഉണ്ടാകുകയാണ്, ഒരു സിനിമ സംഭവിക്കുകയാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്ക് ചില എല്ലാ സിനിമകളും വളരെ സക്സസ്ഫുള്ളൊന്നും അല്ല, മോശമാകുന്ന സിനിമകളും അത് അങ്ങനെ സംഭവിച്ച സിനിമകളാണ്. അതിന് അതിൻ്റെതായിട്ട് അങ്ങനെ സംഭവിക്കണം എന്നായിരിക്കും, അതിൽ ഞാൻ ഉൾപ്പെടണം എന്നായിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം നമ്മൾ ചെയ്യുന്നത് ശരിയെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു കഥ കേട്ടിട്ട് ഇപ്പം ആന്റണിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു കഥ വന്നതിനടുത്ത് പറയുമ്പം എനിക്ക് ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടമായെന്ന് തോന്നുന്ന ഒരു കഥ ഞാൻ ആന്റണിയോട് പറഞ്ഞു, ആന്റണി നമുക്കിത് ചെയ്യാന്ന് പറയാൻ പറയും, അത് ശരിയാവില്ല സാറേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ്, അതുകൊണ്ട് അതൊരു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒരു ഏറ്റവും വലിയ വാക്യം എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ നല്ല സിനിമകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു, അത് ഒരു ഹിറ്റ് സിനിമകൾ. അങ്ങനെയാണല്ലോ സിനിമ, ഈ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം തിരിയണമെങ്കിൽ അത്തരം സിനിമകൾ ഉണ്ടാകണം. നല്ല സിനിമകളും ഹിറ്റ് സിനിമകളും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളും എല്ലാം ഉണ്ടാകണം. എല്ലാം നല്ല സിനിമകളാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നു, അത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ആ ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഓരോ സിനിമകളിൽ നിന്നും അടുത്ത സിനിമയിലേക്കുള്ള യാത്രയാണ് ലാലേട്ടൻ. ഒരു സിനിമയിൽ നിന്ന് അടുത്ത സിനിമ ഇപ്പം കുറേ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏറ്റവും വലിയ ഡയറക്ഷൻ ചെയ്ത സിനിമ റിലീസിന് ഒരുങ്ങുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റൊരു സിനിമ വരാതിരിക്കുന്നു. ഓരോ സിനിമയിലുള്ള യാത്ര എങ്ങനെയാണ് ലാലേട്ടൻ? അടുത്ത സബ്ജക്റ്റിലേക്കുള്ള യാത്ര നമ്മളൊരു തയ്യാറെടുപ്പുണ്ടല്ലോ, അതെങ്ങനെയാണ് ലാലേട്ടൻ? അതിനുള്ള സമയം ചിലപ്പോൾ കിട്ടാറില്ല. തയ്യാറെടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മളെ ഒരു സിനിമ കഴിഞ്ഞ ഉടനെ ഞാൻ അടുത്ത സിനിമ തുടങ്ങുന്ന ആളാണ്. അത് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് സംഭവിക്കുന്നതാണ്. ചില സിനിമകൾ ഇപ്പോൾ മലൈക്കോട്ട് ബാലിമൻ എന്നൊക്കെ പറയുന്ന സിനിമ നമ്മൾ കൊടുത്തിരുന്നത് എത്രയോ ദിവസങ്ങൾ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷേ അടുത്ത സിനിമയ്ക്ക് അത് ബാധിക്കും. അതിപ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പൊന്നും കിട്ടില്ല. നമ്മൾ അവിടെ ചെന്ന് പറഞ്ഞാൽ അടുത്ത സിനിമ ചെയ്യാൻ, ഇതൊരു ഞാൻ എന്താ പറയുന്ന ഒരു പ്രാക്ടീസ് പോലെ, ഇപ്പോൾ ഒരു ഫുട്ബോൾ കളിക്കുന്ന പോലെയോ കാര്യങ്ങളൊക്കെ ഒരു പ്രാക്ടീസ് വേണമല്ലോ. അപ്പോൾ ആ പ്രാക്ടീസിൽ നമ്മൾ അറിയാതെ അങ്ങ് സഞ്ചരിച്ച് പോകുന്നതാണ്. അവിടെ പോയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ആ സിനിമയിലേക്ക് അങ്ങ് മാറും. അത് എന്തുകൊണ്ട് എങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്ത് ആ സിനിമയെക്കുറിച്ച് പഠിച്ചൊന്നും ചെയ്യാനുള്ള അതിനുള്ള. പക്ഷേ ഈ സിനിമയ്ക്ക് ചില കാര്യങ്ങൾ പഠിക്കണം, അതിനു വേണ്ടി ചെയ്യാം. അല്ലാതെ മറ്റ് പല സിനിമകൾക്ക് അത്രയും ഭയങ്കര എഫേർട്ട് എടുക്കേണ്ട സിനിമകളൊന്നും അല്ല. എന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടല്ല പറയുന്നത്, അതിന് നമ്മളെ സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്, അതിൻ്റെ ആൾക്കാരുണ്ട്, കൂടെ അഭിനയിക്കുന്നവരുണ്ട്. അപ്പോൾ അതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. തീർച്ചയായിട്ടും അത്ര ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായിട്ടില്ല. സിനിമ ചെയ്യും തോറും നമുക്ക് ആഗ്രഹമാണ്, അടുത്തടുത്ത കഥാപാത്രത്തേക്ക് നമുക്ക് ആഗ്രഹമാണ്. ഒത്തിരി കഥാപാത്രങ്ങൾ ലാലേട്ടൻ ചെയ്തു. ലാലേട്ടൻ ഇനിയൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് ഒരു കഥാപാത്രത്തിലായിരിക്കും ഒരു ആഗ്രഹമുള്ളത്? ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ, ആഗ്രഹിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര സങ്കടം വരില്ലേ? അത് ഞാനങ്ങനെ ആഗ്രഹിക്കാറില്ല. ഇപ്പോൾ ഒരു അഡ്വക്കേറ്റ് ഇതുവരെ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ഒരു അഡ്വക്കേറ്റിൻ്റെ റോൾ ചെയ്യണമെന്ന്. പക്ഷെ അത് കിട്ടി ഇല്ലേ. ഇപ്പോൾ എന്താണ് മലൈക്കോട്ട് ബാലിപ്പൻ എന്ന് പറയുന്ന ഒരു ഒരു ഇതുവരെ നടക്കാത്തൊരു സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ടൈമോ സ്പേസോ ഇല്ലാത്തൊരു യോദ്ധാവിൻ്റെ കഥയാണ്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല. ഒരു കഥ പറഞ്ഞു വന്നപ്പോൾ അതിലേക്ക് അങ്ങ് മാറി. ഇപ്പം ഞാനൊരു ഡയറക്ടറാകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. അപ്പം നമ്മൾ ചെയ്തപ്പോൾ ഒരു 3D ഫിലിം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ, ആരും ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് വന്ന് മറ്റ് പല ആക്ടേഴ്സും ഇന്ത്യയിൽ ആരും ചെയ്തിട്ടില്ല, പുറത്ത് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല 3D ഫിലിമായിട്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം സംഭവിച്ചതാണ്. ഞങ്ങൾ ലൂസിഫർ അതെ പറഞ്ഞില്ലേ, ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, കാരണം ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടും. അതെ അങ്ങനെയുണ്ട്, അതുകൊണ്ട് അതൊക്കെ അപ്പൊ കിട്ടിയില്ലേ സങ്കടം വരുന്നതാണ്. അത് കറക്റ്റാണ്, ഒന്നും ആഗ്രഹിക്കാറില്ല, ആഗ്രഹിച്ചാൽ അല്ലാതെ തന്നെ കിട്ടും. എന്തോ ലൂസിഫറിന്റെ കാര്യം പറഞ്ഞു, എങ്ങനെയാ പറഞ്ഞത്?
അല്ല ലൂസിഫർ എന്നുള്ള സിനിമ അത് ഒരു ഉണ്ടായ സിനിമയാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ ആ സിനിമയുടെ വിജയം എന്ന് പറയുന്നത് അതിന്റെ അടുത്ത സിനിമയിലേക്കുള്ള യാത്രയായിരുന്നു. അത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. കാര്യം അതിനേക്കാളും വലിയൊരു സിനിമ ചെയ്യണം എന്നാണ്. ആ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയെ വെളിയിലേക്ക് അറിയിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടെ നമുക്കുണ്ട്. അപ്പൊ അതിലേക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു കമ്പനിയാണ് ആശീർവാദ്. അതിൽ അഭിനയിക്കുന്ന ഒരാളാണ് ഞാൻ. കൃത്യമായ ഉത്തരമാണ് സിദ്ദീഖായി ലാലേട്ടൻ പറഞ്ഞു. കൃത്യമായ ഉത്തരമാണോ? എനിക്ക് കൃത്യമായ ഉത്തരമായിട്ട് എനിക്ക് തൃപ്തനായി. കൃത്യമായ ഉത്തരവാദിത്തം ഇപ്പൊ നിർത്താം. കുഴപ്പമില്ല, നല്ല ഇതിൽ പോലെ കൈകാണിക്കുന്നു സിദ്ദീഖ. ഞാൻ ചോദിച്ചത് സിദ്ദീഖ, നിങ്ങൾ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഇന്റർവ്യൂല് സിദ്ദീഖ പറഞ്ഞു തരാനുണ്ട്. പ്രിയൻ സാറ് പറഞ്ഞാൽ ഒരു സിനിമ എന്തുണ്ടായാലും ഒന്നും ടെൻഷൻ ഇല്ലാതെ ലാലേട്ടൻ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾ തമ്മിൽ സംസാരിച്ചത് സിനിമ കഴിയുമ്പോൾ ലാലേട്ടൻ മറ്റു കഥാപാത്രത്തിലേക്ക് പോവുകയാണ്, അതെന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിലേക്കും ലാൽ അങ്ങനെ തന്നെ ഇരിക്കും എന്ന് പ്രിയൻ സാറ് പറഞ്ഞൊരു കഥ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ്, ഏറ്റവും പോസിറ്റീവായിട്ട് സിദ്ദീഖക്ക് തോന്നിയ ഒരു പോസിറ്റീവ് വശം എന്ന് പറയും. ഇപ്പൊ ചോദിച്ചുള്ള മറുപടി പറഞ്ഞതൊക്കെ തന്നെ ഇതിനേക്കാൾ പോസിറ്റീവായിട്ട് എന്താ നമുക്ക് പറയാനുള്ളത്? എന്ത് കാര്യങ്ങളും അങ്ങനെ കാണുന്ന ആളാണ്. ഒന്നിനെ പറ്റിയും ഒരു ഒരു വേവലാതിയോ അല്ലെങ്കിൽ ഈ ഇപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വലിയ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ ലാലുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത് ലോകത്ത് ആദ്യമായിട്ട് സിദ്ദീഖ് നല്ല ഉണ്ടാകുന്നത്, ഇതുപോലെ എത്രയോ പേർക്ക് ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതാ അല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് മാത്രമാണോ ഇത് ഇങ്ങനൊരു ഇത് സംഭവിച്ചിട്ടുള്ളത്? അങ്ങനെയല്ല, പലർക്കും പലരുടെയും ജീവിതത്തിൽ പല കാര്യങ്ങൾ വരും. ഇതിനേക്കാൾ വലിയൊരു കാര്യം വന്നിരുന്നെങ്കിലോ, ആ നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടായ കാര്യം ഇങ്ങനെ ആയിരുന്നെങ്കിലോ. അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ നമ്മുടെ യാത്രയിൽ ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, അത് അത് കഴിയുമ്പോൾ നമ്മളങ്ങ് വിട്ടേക്കുക. അത് കഴിയുമ്പോൾ വേറെ നല്ല കാര്യങ്ങൾ വരും. അത് എനിക്ക് വേറെ രീതിയിൽ ചിന്തിക്കാൻ പ്രേരണ തന്ന ഒരു കാര്യമാണ്. അപ്പം അതാണ് ഞാൻ ലാലിൻ്റെ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് കാണുന്നത്. സാധാരണ ഇപ്പം നമ്മൾ ഒരാളോട് പൊതുവേ കണ്ടിട്ടുള്ളത് ഇപ്പോൾ സിനിമാ നടന്മാരിൽ മാത്രമല്ല, നമ്മളൊരാളോട് ചെന്നിട്ട് പറയുകയാണ് എനിക്ക് ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴാണ് ഡയബറ്റീസ് ഉണ്ട്. ഉടനെ അയാള് പറയാൻ വന്ന ശ്രദ്ധിക്കണ്ടേ, അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ തന്നെ ഉടനെ എല്ലാ കുറ്റവും കൂടെ എടുത്ത് നമ്മുടെ തലയിൽ. ആ നിങ്ങൾ ആദ്യമേ നോക്കണത് ആ പൊതുവെ ഒന്നാമത് എന്താന്ന് വെച്ചാൽ എക്സസൈസ് ഇല്ലല്ലോ അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ ലോകത്തിലെ ഏറ്റവും മോശം ആളാക്കി അങ്ങ് മാറ്റും. അല്ലെങ്കിൽ നമുക്ക് അസുഖമൊന്നും ആരും വരുത്തി വെക്കുന്നതോ ആർക്കിടെങ്കിലും കുറ്റത്തിന് കിട്ടുന്ന ശിക്ഷയോ ഒന്നുമല്ല അത്. എല്ലാവർക്കും വരാം, വരാതിരിക്കട്ടെ. ആ സമയത്ത് ലാലിനോട് നമ്മൾ ചെന്നിട്ട് നമ്മളൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ ഉടനെ തന്നെ നമ്മളങ്ങ് ബ്ലെയിം ചെയ്ത് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ തലയിലേക്ക് വെക്കില്ല. അത് സാരമില്ല, അത് കുഴപ്പമില്ല, വേറെ ആൾക്കുണ്ടല്ലോ, നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഡയബറ്റീസ് ഒക്കെ. ഇപ്പോൾ ചികിത്സിക്കാൻ പറ്റുന്ന കാര്യമല്ലേ, അപ്പോൾ നമുക്കെന്ത് ചെയ്യാൻ പറ്റും, നമ്മളല്ലല്ലോ അത് എന്ന് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളൊരു വലിയ പ്രശ്നമായിട്ട് ലാലിൻ്റെ അടുത്ത് ചെന്നാൽ നമ്മൾ ആ പ്രശ്നം ഇറക്കി വെച്ചിട്ട് നമുക്ക് തിരിച്ചു പോരാൻ പറ്റും. അത്തരം പോസിറ്റിവിറ്റി വളരെ കുറച്ച് ആളുകളിൽ എന്ന് പറഞ്ഞ കാര്യങ്ങളായിട്ടൊന്നും ഞങ്ങൾക്ക് മാത്രമുള്ള ചില സ്വാതന്ത്ര്യമാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അപകടകരമായിട്ട് തന്നെ ചിന്തിക്കുന്നു. അത് ഒരു സിനിമ എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കുന്നു. അപ്പൊ അന്ന് എനിക്ക് ബി പി ഉണ്ടോ എന്നൊന്നും ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പൊ എനിക്കിങ്ങനെ ഭയങ്കര തലവേദന എടുക്കുന്ന സമയത്ത് എന്റെ അടുത്ത് ലാല് അവിടെ നിന്ന് ദൂരം നടന്നു നോക്കി ചോദിച്ചു തലവേദന എടുക്കുന്നുണ്ടോ? ഞാൻ നല്ല തലവേദന എടുക്കുന്നുണ്ട്, ആ കണ്ടാ അറിയാം. ഞാൻ എന്തെങ്കിലും ടാബ്ലറ്റ് അങ്ങനെ ഉണ്ടോ? അങ്ങനെ ടാബ്ലറ്റ് കഴിച്ചാൽ പറ്റില്ല, നമുക്ക് ആദ്യം ബി പി ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് നല്ലൊരു ബി പി പാരറ്റിസ് ഉണ്ട്. അതുകൊണ്ട് എന്നെ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ബി പി കൂടുതലാണ്. അങ്ങനെ വേറെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് ആ ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ടാണ് ലാലി എനിക്കൊരു ടാബ്ലറ്റ് എടുത്തു തരുന്നത്. എന്നിട്ട് എന്നോട് തോന്നി ഇത് കഴിക്കൂ, കഴിച്ചിട്ട് തലവേദന ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. തലവേദന അത് പറ്റും കുറച്ച് നേരം നമ്മൾ ആ തലവേദന ഇങ്ങനെ നല്ല സുഖമാണത്, ഇങ്ങനെ ആ തലവേദന എൻജോയ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ. കുറച്ച് എനിക്ക് ഗുളിക കഴിച്ചപ്പോൾ എൻ്റെ തലവേദന മാറി. അന്നുപോലെയാണ് ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് കണ്ടിട്ട് ഞാൻ ബി പിക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ ഒരു വലിയ പോസിറ്റിവിറ്റി. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൂപ്പരെല്ലാം ചെയ്യും, നമ്മൾ എത്രയോ തലവേദനകളെ എൻജോയ് ചെയ്യുന്നു, ഇത്ര എത്ര തലവേദനകളെ എൻജോയ് ചെയ്യുന്നു. രസം. ഞാൻ ഒരിക്കൽ ലാൽ സുഖമില്ലാതെ അമൃത ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ കാണാൻ വേണ്ടി പോയി സംസാരിച്ചപ്പോ ഞങ്ങളിരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഞാൻ പറഞ്ഞു ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി മനുഷ്യനെ. കാരണം സിവിയർ പെയിൻ ആണ് അനുഭവിച്ചുകൊണ്ട് കിടക്കുന്നത്. നമ്മൾ പെയിൻ കില്ലർ കൊടുത്തിട്ടില്ല, കിടക്കുന്ന ഭയങ്കര വേദനയുണ്ട്, പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കൊന്നുമില്ല. ആ വേദന വെച്ചിട്ടാണ് എന്നോട് ഈ തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വലിയ വലിയ തലവേദന സഹിക്കണതിന്റെ കൂട്ടത്തിൽ ഇതും ഇങ്ങനെയുള്ള തലവേദന.
അതിനെ അങ്ങനെ ചിന്തിക്കരുത്, അങ്ങനെ ചിന്തിച്ചാലേ ഉള്ളൂ. തമാശയായിട്ട് എടുത്താ തമാശയായിട്ട് തന്നെ പറഞ്ഞാണ് ലാലേട്ടൻ. ഇപ്പൊ നമ്മള് നമുക്ക് സമയങ്ങള് ഒത്തിരി പേര് കാണുന്നുണ്ട്. എനിക്ക് ലാലേട്ടനും സിദ്ദിഖായി ചെയ്തു വെച്ച സിനിമയിലെ, കൃത്യമായിട്ട് ചെയ്തു വെച്ച സിനിമയിലെ ഒത്തിരി സീനുകളുണ്ട്. ഒന്ന് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഏത് സിനിമ ഓർത്തെടുക്കും ലാലേട്ടാ? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളില്ലേ, ഇനി ഓർത്തെടുക്കാൻ തന്നെ ഈ പഴഞ്ഞു അറുപത്തിരണ്ട് സിനിമകളുണ്ട് എങ്കിലും നമുക്ക് മനസ്സിലൊരു കാര്യം ആദ്യം തൊട്ട് ഓർക്കാം. നമ്മുടെ എന്താണ് അതൊക്കെ നരൻ എന്നുള്ള സിനിമയിലെ ഒരുപാട് സിനിമകളാണ് ഈ പറഞ്ഞത്. ആ സീനാണ് ഞാൻ തുടങ്ങിയത്. ഒരുപാട് ഒരുപാട് സിനിമ ആറാട്ട് വില്ലൻ എന്തിനാ ഈ നേരം എന്നുള്ള സിനിമ കാണും. നേരെന്നുള്ള സിനിമ കാണും. ആ സിനിമ കാണുമ്പോ 62 എന്നുള്ള 63 ആണ്. ആശീർവാദിന്റെ സിനിമയിൽ മോഹൻലാൽ കഴിഞ്ഞാൽ പിന്നെ ഞാനാണ് ഏറ്റവും കൂടുതൽ. ഇടയ്ക്ക് ഒന്നോ രണ്ടോ സിനിമ മിസ്സായി പോയിട്ടുണ്ടാവുള്ളൂ. പറയാറുണ്ട്. അതെ, ആശീർവാദിന്റെ അക്കൗണ്ട്സ് ബുക്ക് നോക്കിയാൽ മോഹൻലാൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ മേടിച്ചാണ്. അല്ല, ആന്റിച്ചേട്ടന്റെ ഭാഗ്യമുള്ള ആളുകളാണ് ആന്റിച്ചേട്ടന്റെ കൂടെ കൂടുന്നത്. അത് ആന്റിച്ചേട്ടന്റെ ഭാഗ്യമാണ് സിദ്ദിഖ് എന്ന് ഞാൻ പറയും. അല്ലേ? അല്ല, എന്റെ യാത്രയിൽ എപ്പോഴും കൂടെ ഉള്ള ആൾക്കാരല്ലേ സിദ്ദിഖ്. ഇത് ഞാൻ സിനിമ നിർമ്മിക്കുന്നതിന് മുൻപ് മുതലേ ഉള്ള ആദ്യം നിർമ്മിച്ച സിനിമയിലാണ് ആദ്യം വരുന്നത് അല്ലേ? രാവണപ്രഭു അല്ലേ ഫസ്റ്റ്? അല്ലെ, നരസിംഹമാരുണ്ടായില്ല. സിനിമ നിർമ്മിക്കുന്നതിന് മുൻപും അറിയാം മോഹൻലാൽ സാറിന്റെ കൂടെയുള്ള യാത്രയിൽ കൂടെയുള്ള ആൾക്കാരല്ലേ എല്ലാവരും. അപ്പൊ അങ്ങനെ സിനിമയിൽ നമ്മളുമായി സഹകരിക്കുന്ന എല്ലാവരും, സംവിധായകരും എഴുത്തുകാരും നടന്മാരും എല്ലാം എന്നെ ഒരു ആ ഒരു പ്രത്യേക പരിഗണനയും സ്നേഹവും എനിക്ക് അവർ തരുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്ക് പ്രചോദനം. സാറുമായിട്ട് നമ്മൾ ചേർന്നു പോകുന്ന സമയത്ത് മോഹൻലാൽ സാറിനോട് ഇപ്പൊ സിദ്ദിഖായിട്ട് സംസാരിക്കുമ്പോൾ മോഹൻലാൽ സാറിനോടുള്ള ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ നമുക്ക് സംസാരത്തിൽ മനസ്സിലാകുമല്ലോ. അതെല്ലാം നമുക്കും തന്നെ തന്നെയാണ് നമ്മളെയും കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കുന്നു, ചേർന്ന് നിൽക്കുന്നു, ചേർത്ത് പിടി ചേർത്ത് തീർത്തും. അല്ല, ചേർത്ത് തീർത്തും. എന്തായാലും ഒത്തിരി സന്തോഷം. ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകണം, അത് നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയും ആഗ്രഹവുമാണ്. പണ്ട് രാജാവിന്റെ മകനിൽ പറഞ്ഞതുപോലെ, ഒരിക്കൽ എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞ അന്ന് പറഞ്ഞ മറുപടി, രാജ കിരീടവും ചെങ്കോലും ഇല്ലാത്ത രാജാവ്, ആ രാജാവ് എന്നും രാജാവായിട്ടാണ് നിൽക്കുന്നു. ആ രാജാവിനെ ഇനിയും രാജാവായിട്ട് കാണാൻ ഞങ്ങൾ എല്ലാം ആഗ്രഹിക്കുന്നു. നേരെ സൂപ്പർ ഹിറ്റ് ആകട്ടെ. താങ്ക് യു എല്ലാവർക്കും. ഒത്തിരി സന്തോഷം.